കാടുമായി ഒരു ബന്ധവുമില്ലാത്ത കൂട്ടിൽ മാത്രം കിടക്കുന്ന കാട കോഴികളെ കടയെന്ന് കടം പറയാതെ കടുമുട്ട് കടിക്കാൻ വേണ്ടി കിട്ടുമായിട്ട് കട്ട് ചെയ്ത് മേടിച്ച് കലക്കന ഒരു ഐറ്റം ഉണ്ടാക്കാനുള്ള പരിപാടിയായിട്ടാട്ടോ ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. ഒരെണ്ണത്തിന് 45 രൂപ ഉള്ളത് കാരണം നന്നാക്കി കഴിഞ്ഞാൽ തൂക്കം കുറവുള്ളത് കൊണ്ടും 10-14 അറുത്തുനന്നാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്ന് പവറില്ലാത്ത കവറും പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കേണ്ട രംഗാണ്ടായി കാണുന്നത്. എല്ലാത്തിനെയും അടിപൊളിയായിട്ട് നന്നാക്കിയിട്ട് അടിപൊളിയാത്തൊരു താരത്തിലേക്കും ഇട്ടുകൊടുത്ത് കാടയിടമെത്ത് കരമുര കീറി എങ്ങനെയെങ്കിലൊക്കെ മുറിച്ച് സെറ്റാക്കി എടുക്കുക. കാടേനെ ചെറിയ സ്വസ്ഥത കൊടുത്തിട്ട് ജാറിനൊന്ന് അസ്വസ്ഥനാക്കി കുറച്ച് വെള്ളുള്ളി തുള്ളിച്ചാടിച്ചിട്ടും അഞ്ചാറ് ചെറിയ പീസ് ഇഞ്ചിയുടെ കുഞ്ചി ഒടിച്ചിട്ടതും 10-12 ഷാലോട്ട്സ് ചുമന്നിരിക്കുന്നതും വെട്ടുകൊള്ളാത്ത 2 നീള പച്ചമുളകും ചിക്കന് കില്ലിയാൻ വേണ്ടി കുറച്ച് മല്ലിയും ഇട്ടുകൊടുക്കട്ടോ. ഒരു നാരങ്ങയും കൂടി വിനീതനായി പിഴിഞ്ഞുമൊഴിച്ച് ചൊർക്കുള്ള ജാറിലിട്ട് അടിപ്പൻ ഇറക്കങ്ങട് വെച്ചു കൊടുത്തിട്ടുണ്ടല്ല. കാടക്കുള്ള പുളപ്പൻ മസാല ഇവിടെ റെഡി. ഇനി നമ്മുടെ ഹീറ്റ് ആവാൻ കാത്തിരിക്കുന്ന കാടയുടെ പുറത്തേക്ക് സാൾട്ടും അല്പം സ്വല്പം മഞ്ഞപ്പൊടി മേലെ ആകമാനം പുകയാൻ വേണ്ടി കുറച്ച് കുരുമുളകിന്റെ പൊടിയും ഇട്ടുകൊടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ കാശ്മീർ മുളക് പൊടിയും തൂവിക്കൊടുത്ത് എല്ലാം കൂടി വാരി പുറത്ത് കൊടുക്കട്ട. മസാല കാടയുടെ മേത്ത് കിടന്നൊന്ന് മെയ്യട്ടെ. അങ്ങനെ കാട ഇവിടെ കിട്ടുമായിട്ട് സെറ്റാൻ വേണ്ടി അരമണിക്കൂർ റെസ്റ്റിനും വെച്ച് നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്തും വെച്ച് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ 2 ബിഗ് സവാള ഹ്യൂജ് ആയിട്ട് വട്ടത്തിൽ അരഞ്ഞു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചട്ടി കിടക്കുന്ന സവാളയിലേക്ക് തക്കം ഭാഗത്ത് ചാടാൻ നോക്കിയിരിക്കണ നമ്മൾ അരച്ചു വെച്ച പേസ്റ്റും വേസ്റ്റ് ആക്കാതെ ഉന്നം നോക്കി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കട്ടെ. അതൊന്ന് കളറൊക്കെ മാറി സെറ്റ് ആയിരുന്നേക്കും 2 തക്കാളി കൂടി അടുക്കളയിൽ നിന്ന് പിക്ക് ചെയ്ത് ചെറുതായി കണ്ടിച്ച് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് തക്കാളി പാനിക്കെടുത്ത് അടിച്ചുടച്ചു ഉടഞ്ഞ് ഈ പരവുമാകുമ്പോൾ അതിലേക്ക് നേരത്തെ കാടയുടെ പുറത്തിട്ട ഉപ്പിന്റെ ഓർമ്മ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അട്ടപ്പെട്ടലും പൊട്ടിപ്പടലുമായി അടിക്കടി അടിവെച്ച് കിട്ടുമായിട്ട് മുളക് പൊട്ടിയും കാടയ്ക്ക് ദോഷം വരാതെ ലേശം മോശമാവാതെ മഞ്ഞപ്പൊടി മസാലയുടെ ഗുരുവായ ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പെട്ടകയായിട്ട് ഇളക്കി കൊടുക്കട്ടെ. പാനി കിടന്ന് ഇളക്കം തട്ടി മലക്കം മറിഞ്ഞു വരുന്ന മസാലയുടെ പുറത്തേക്ക് നമ്മുടെ കാടേനെ എല്ലാം മാരിപ്പറക്കി ഗോ കാട ഗോ കാട എന്ന മുദ്രാവാക്യം വിളിച്ച് ഉന്തിത്തള്ളി ഇട്ട് കൊടുക്കാനും മറക്കരുതിട്ടോ. അതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെട്ടിത്തുണ്ടമാക്കി പാട്ടിന് വാട്ടിയെടുത്ത് വാളിലേക്കും കൂടി നിരത്തി ഇട്ട് കൊടുക്കുക. കാടേനെ ഒന്ന് മോടി പിടിപ്പിക്കാൻ കടഭാഗം കെട്ടിയത് സവാളയുടെ നടുഭാഗം വട്ടത്തിൽ മുറിച്ചതും തക്കാളി മുക്കാളി സെറ്റ് വട്ടത്തിൽ തന്നെ കണ്ടിച്ചതും കരുവേപ്പിന്റെ ഇല അങ്ങനെ തന്നെ കണ്ടീഷനായിട്ട് മുകളിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇലയുടെ 4 സൈഡും സൂപ്പറായിട്ട് ഇടത്തിയറ്റവും മലത്തിയറ്റവും എല്ലാറ്റവും ഒട്ടിയിരിക്കാൻ മുറ്റാക്കി സെറ്റാക്കി ഹിറ്റാവാൻ വേണ്ടി ഓണ കിറ്റ് പോലെ സെറ്റ് ചെയ്ത് പൂട്ടിക്കെട്ടി വെക്കുക. പൊള്ളിക്കാൻ നേരത്തെ പുറം പൊളിഞ്ഞ് തവിട് പൊടിയാവാതിരിക്കാൻ വേണ്ടി അലൂമിനിയം ഫോയിൽ പേപ്പർ ഇട്ട് 5-6 പ്രാവശ്യം പൊതിഞ്ഞ് സെറ്റാക്കി എടുക്കുന്നുണ്ട് അവിടെ. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഒന്ന് വേർക്കാനുള്ള പണി എടുക്കാണ്ട് നമ്മള് കുത്തിയിരുന്ന് കണ്ടോ. വെറൈറ്റി ആയിട്ട് കാടേനെ ചെടിച്ചട്ടിയിൽ പൊള്ളിക്കാൻ വേണ്ടി ചട്ടിയുടെ വലിപ്പത്തിലുള്ള കുഴിയും മച്ചാൻ താഴ്ത്തി വീടിന്റെ ഒരുകാലിക്ക് പൂർത്തി വെച്ചിരുന്ന ചാർക്കോളും എടുത്ത് റെഡിയിൽ വെച്ച് കനലിൽ ഊതിപ്പരിപ്പിച്ച തീയും വിട്ട് തീപ്പൊരി മാറുന്ന പോരാട്ടത്തിനായി വീശിയും കൊടുക്കുന്ന കോലാട്ടെ കാണുന്നത്. കനലെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് തൂമ്പക്ക് ഒരു കുഴിയിലും ചെറുപറ ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇതുപോലെ തന്നെ ചെടിച്ചട്ടി എടുത്തിട്ട് നമ്മുടെ കാട സെറ്റാക്കിയത് വെച്ചും കൊടുത്ത് കുഴിയിലേക്ക് കാലും നീട്ടിരിക്കാതെ ചട്ടി എടുത്ത് പാങ്ങനോട് വെച്ചു കൊടുക്കട്ടോ. ചട്ടി വെച്ചതിന് ശേഷം ഒട്ടും കുറവ് വരുത്താതെ ബാക്കിയുള്ള കനലും കൂടി ഇടയിലും സൈഡിലും ഒക്കെ കുത്തി നിറച്ച് അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാ കനലും കൂടി വാരിപ്പൊത്തി വിതറിയിട്ട് പാറ്റിച്ചൊരു കാറ്റും ഉള്ളിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ മിന്നൽ പോലെ മിന്നി മറിയുന്ന കനലും ഇവിടെ റെഡി. ഇനി ഒരു മൂടിപാത്രം വെച്ച് മൂടി വെച്ച് അതിന്റെ പുറത്ത് 2 ചവിട്ടിമതികളൊക്കെ നടത്തി എല്ലാ സൈഡും മണ്ണും വാരിയിട്ട് മൂടിക്കെട്ടി വെക്കുന്നുണ്ട് അവിടെ. ഏറെ കിടക്കാത്ത കുഴി കിടന്ന് കാട അടിപ്പനായിട്ട് ചുട്ടുകിട്ടാൻ വേണ്ടി ഹോട്ടായ കുറച്ച് കല്ലും കൂടി വാരിയിട്ട് സെറ്റാക്കി 45 മിനിറ്റ് അവിടെ കിടന്ന് ഉരിയാടാൻ വേണ്ടി ഒന്ന് വീശിയും കൊടുത്ത് നമുക്ക് പോയി ചായ കുടിച്ചിട്ട് വരാട്ടെ. പിള്ളേരെ ചായയുടെയൊക്കെ കഴിഞ്ഞ് മച്ചാൻ വീടിന്റെ ഇറക്കാലിക്ക് കൂടി പരുതി തൂമ്പ പിടിച്ച് പോണത് മണ്ണ് മാറ്റി അടി കിടക്കുന്ന ചട്ടിക്കൊരു പൊട്ടലും വേകാതെ പൊക്കിയെടുക്കാൻ വേണ്ടിയാട്ടോ. ഉടനടി പൊളിക്കൽ സന്ന കടമ്പ ഒരുപാട് ചെയ്ത ശീലമുള്ള കാരണം പെട്ടെന്ന് തന്നെ ആ ചടങ്ങും പെട്ടകയായിട്ട് നടത്തി കരികളെല്ലാം വാരിക്കൂരി മാറ്റി നമ്മുടെ സ്റ്റൗ അടുപ്പിന്റെ പ്ലിങ്ങി പോകാതെ 2 പ്ലക്കറും കയ്യിലെടുത്ത് ചട്ടിയും പൊക്കി എടുത്ത് താലത്തിലേക്കും ഒരൊറ്റ കമുത്തും കമത്തി. ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് വേണം തുടങ്ങിയത് ഈ ചട്ടിയുടെ പുറത്തേക്ക് വേഷം കെട്ടിനെല്ലാം അല്ലെങ്കിൽ കാടയുടെ പുറത്തേക്ക് കുത്തേണ്ട കൈ പൊള്ളിപ്പോയി വല്ല പച്ചവെള്ളത്തിന് മുക്കിയിരിക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ കെട്ടിപ്പൂട്ടി വെച്ചേർന്ന കാട സെറ്റ് അഴിച്ച് ഓരോന്നായി തുറന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോ അടിപ്പനായിട്ട് ഇലയുടെ ഉള്ളിൽ പൊതിഞ്ഞു വെച്ച പൊതി നമ്മളെ ചതിച്ചില്ലാട്ട. പിള്ളേര് മച്ചാൻ ചെയ്ത പരീക്ഷണം തരിപ്പണമായി പോകാതെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് കൈയടിക്കണ മകള ഇജ്ജ ആവി വന്ന വരവ് കണ്ട. ചൂടുകൊണ്ട് കൈകുത്താൻ ആദ്യം ഒന്ന് പെടാപാട് വിട്ടെങ്കിലും എങ്ങനെയൊക്കെയോ പൊളിച്ചെടുത്തപ്പോ ആവി കൊണ്ട് സെറ്റായ കാട അതേ കിടക്കുന്ന ചടപട അടിതെറ്റി താഴെ. ചട്ടിയുടെ ചൂട് കൊണ്ട് വെന്തകാരണം എല്ലാം പീസ് പീസായി പോയി. പിന്നൊരു നാരങ്ങടെ കണ്ടിച്ച് മുകളിലേക്ക് പീഞ്ഞൊഴിച്ചു കൊടുത്ത് കാടയൊന്ന് കിടുവായി പടമാക്കി കിള്ളി നുള്ളിയെടുത്ത് മച്ചാന്റെ വാഴയുടെ ഉള്ളിലേക്ക് തള്ളി അങ്ങനെ വെച്ചപ്പോ മച്ചാൻ നിങ്ങളോട് പറയാനുള്ളണ്ടല്ലോ. വീട്ടിലെ ഇറക്കാലിക്ക് ഇരിക്കുന്ന ചെടിച്ചട്ടിയിൽ ചിക്കനോ കാടയോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ല കണ്ണും പൊട്ടി കടിച്ചു പറിച്ച് കിടലിനട്ടി കട്ടുമുട്ടും അട്ടിമുട്ടി അങ്ങനെ കേറി മെയ്യാട്ടോ. അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ മച്ചാനുണ്ടാക്കിയ ചെടിച്ചട്ടിയിലെ കാട ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുടം നിറച്ച് കിട്ടുവായി ലൈക്ക് അടിക്കാൻ വിട്ടുപോരുതിട്ടോ. ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതും നിങ്ങൾ മറക്കരുത്. അടുത്ത വീഡിയോയിൽ അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.